ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കോൾഡ് ക്യാമറ ലുസിഡ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം വളരെ പ്രധാനപ്പെട്ട ചില മൈക്രോസ്കോപ്പുകളെ ആയിരുന്നു നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നത് ബട്ട് ടുഡേ വി ആർ ഡിസ്കസിംഗ് ദ വൺ ഓഫ് ദ മോസ്റ്റ് ട്രഡീഷണൽ ഇമേജിംഗ് സിസ്റ്റം കോൾഡ് ക്യാമറ ലുസുഡ ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ നമ്മുടെ കോളേജിലുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഡിഗ്രി സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നൗ വാട്ട് ഈസ് ഈസ് ആക്ച്വലി എ എ എ ക്യാമറ ക്യാമറ ലൂസിഡ ലൂസിഡ ഓപ്റ്റിക്കൽ ഡിവൈസ് ആസ് എയ്ഡ് ബൈ ആർട്ടിസ്റ്റ് പണ്ടൊക്കെ വലിയ രാജകുടുംബങ്ങളിലെ കുട്ടികളെ ഫോട്ടോ എടുക്കുന്നത് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യ ടെക്നോളജി അത്ര വളർന്നിട്ടില്ല പക്ഷെ അന്ന് ആളുകൾ ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ മുഖം നോക്കാതെ അവരുടെ ഇമേജ് വരയ്ക്കുന്ന ആള് ഈ പറയുന്ന ഇമേജ് വളരെ നന്നായിട്ട് ക്യാൻവാസിൽ പകർത്തിയിരുന്ന ഒരു ടെക്നിക് ടെക്നിക്കായിരുന്നു ക്യാമറാലോചന എന്ന് പറയുന്നത് പിന്നീട് സയൻസ് ദാറ്റ് പെർട്ടിക്കുലർ ടെക്നിക് യൂസ്ഡ് ടു ഡ്രോ ദ ഡയഗ്രം ഓഫ് സർട്ടൻ പ്ലാന്റ്സ് ആനിമൽസ് അക്സെട്ര അതുകൊണ്ടാണ് അത് സയൻസിൽ ഇത്രമേൽ പ്രാധാന്യം ഉണ്ടാകുന്നത് അത് എപ്പോഴും മൈക്രോസ്കോപ്പിലൂടെ അറ്റാച്ച്ഡ് ആയിട്ടാണ് അത് ചെയ്യുക ഇതിന്റെ പാരറ്റസിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്

ഇത് സൂപ്പർ സൂപ്പർ ഇമ്പോസിഷൻ ആയിട്ട് കാണാൻ നമുക്ക് കഴിയുന്നു സൂപ്പർ ഓഫ് ദ ദ ദ വ്യൂഡ് വിച്ച് ആർട്ടിസ്റ്റ് ഡ്രോയിങ് ഈ ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന പേപ്പറിലേക്ക് ചിത്രങ്ങൾ എവിടെ വരും ഈ പറയുന്ന ഈ പറയുന്ന ഒബ്ജക്റ്റിൽ നിന്ന് വരും ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഇമേജ് ക്യാമറ ലൂസിഡ വഴി വരയ്ക്കുന്ന ആളുടെ ഈ പേപ്പറിലേക്ക് വന്നിട്ട് ആ പറയുന്ന പേപ്പറിൽ ഇദ്ദേഹം വരയ്ക്കും

സയന്റിഫിക് കൺസെപ്റ്റ് നമ്മൾ ഇനി തിരിച്ച് നമ്മുടെ ക്യാമറ ലൂസുടെ എന്തിനാണ് നമ്മുടെ പർപ്പസിന് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല ഇത് ഒരു പ്ലാന്റിന്റെ ലീഫാണല്ലോ ഈ ലീഫിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ കഴിയും ഇവിടെ ആർട്ടിസ്റ്റ് ഈ പറയുന്ന കുട്ടിയുടെ മുഖം നോക്കാതെ അവളുടെ മുഖത്തിന്റെ ഇമേജ് അദ്ദേഹത്തിന്റെ പേപ്പറിൽ ആവാഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ക്യാമറ ലൂസിഡ വഴി ചെയ്യുന്നത് ഹിയർ വി കാൻ സേ ദൈറ്റ് നമ്മൾ അതിനെ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് ദ ടെക്നിക് ഈസ് ഹൗ ദിസ് ടെക്നിക്സ് ഓഫ് ദ സയൻസ് എസ്പെഷ്യലി ദോട്ടണി ആസ് വെല്ലോളജി അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് നമുക്കറിയാം മൈക്രോഗ്രാഫ്സ് എപ്പോഴും ഇപ്പോ ഈ പറയുന്ന ഫോട്ടോ മൈക്രോഗ്രാഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണെങ്കിലും ക്യാമറ ലൂസ്ഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണെങ്കിലും ഒക്കെ എന്താ നമ്മൾ ചെയ്യുന്നത് ഇത് ഇത്തരത്തിലുള്ള ഇമേജിനെ കുറച്ചൊന്നും വലുതായിട്ട് കാണാൻ വേണ്ടിയായതൊക്കെ ചെയ്യുന്നത് മൈക്രോസ്കോപ്പ് അത്രമേൽ സമ്പുഷ്ടമായിട്ട് നമ്മൾ നമ്മുടെ ഇമേജിനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇതൊക്കെ ഈ പറയുന്ന മൈക്രോസ്കോപ്പിന്റെ ഒക്കെ മുമ്പേ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നോളജി ആയിരുന്നു ക്യാമറ ലൂസിഡ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ഐ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ഓൾ ദീസ് തിയററ്റിക്കൽ കണ്ടെന്റ് ഇൻ ഡീറ്റെയിൽ ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നമുക്കിനി ക്യാമറ ലൂസിഡയുടെ ഒരു ഹിസ്റ്ററി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇതാണ് ക്യാമറ ലൂസിഡ ലൂസിഡോ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഉള്ളൂ ഇത് നമ്മൾ ക്യാമറ ലൂസിഡ് അപ്പാരറ്റസ് ആണ് അത് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് നേരെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് ഈ ഇമേജിലേക്ക് ഈ പറയുന്ന ക്യാൻവാസിലേക്ക് വരുന്നു ഈ ക്യാൻവാസിൽ ഈ ഇമേജ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നു ഇതാണ് അതിന്റെ ഒരു അപ്പാരറ്റസിന്റെ വളരെ പ്രധാനപ്പെട്ട സെറ്റപ്പ് എന്ന് പറയുന്നത് ക്യാമറ വാസ് ഇൻ ബൈ വില്യം നമ്മൾ വിചാരിക്കുന്നത് പാറ്റൻഡ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ അടുത്ത് വന്നാണ് എത്രയോ കാലം വന്നിട്ടുണ്ട് ഇദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി ഏഴിലാണ് ഇദ്ദേഹം

ജോൺ കൽപ്പറും അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മറ്റു കൊളീഗ്സ് ആയിട്ടുള്ള ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ പക്ഷേ ഇവർക്കൊന്നും വളരെ വ്യക്തമായിട്ട് ഒരു വർക്കിംഗ് ക്യാമറ ഉണ്ടാക്കി എന്ന് പറയാനുള്ള ഒരു ചരിത്രം അവരെടുത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പാറ്റേണ്ടി ആർക്ക് പോയിട്ടുണ്ട് വില്യം ഹൈഡൊക്കെ പോയിട്ടുണ്ട് ബൈ ദി നയൻറ്റീൻ സെഞ്ചുറി നയൻറ്റീൻ സെഞ്ചുറിൽ കൽപ്പർ

the photographic pioneer william fox used camera as sketched aid ൾ ഒരു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇറ്റ് എൻകറേജ് ഇമേജ് ഡ്യൂറബിളി അപ്പൊ പിന്നീട് അതിന് കുറെ ടെക്നിക്കൽ പ്രശ്നം വന്നതുകൊണ്ട് തന്നെ അവർക്ക് അതിന് വേണ്ടത്ര പോലെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റില്ല ഐ ഐം നോട്ട് ഗോയിങ് ഡിസ്കസ് ഹിസ്റ്ററി ഇൻ ഡീറ്റെയിൽ ഐ എം ജസ്റ്റ് ഷോയിങ് ദിസ് ഇസ് അൻ ഇമ്പോർട്ടൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ദിസ്ഇസ് യൂസ്ഡ് ടു ഡ്രോ എ പെർട്ടിക്കുലർ ഓബ്ജെക്ട് ആൻഡ് ദാറ്റ് കാൻ ബി ഈസിലി ട്രേയ്സ്ഡ് ഔട്ട് ബൈ ദ ആർട്ടിസ്റ്റ്

ആ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും ഈ പറയുന്ന ഇയാളുടെ ക്യാൻവാസിലേക്ക് റിഫ്ലക്ട് ചെയ്തിട്ട് ആ റിഫ്ലക്ട് ചെയ്ത ക്യാൻവാസ് നോക്കിയിട്ടാണ് ഇദ്ദേഹം വരയ്ക്കുന്നത് അതിന്റെ അർത്ഥം ഇത് ഇവിടെ ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റിന്റെ കറക്റ്റ് ഇമേജ് ഇവിടെ കിട്ടും ഇമേജ് ഈ അയാൾക്ക് ഈ ഷീറ്റിൽ വരയ്ക്കാം ദ കൺസെപ്റ്റ് ഓഫ് ക്യാമറ ലോസിഡ ദിസ്ഇസ് എ ട്രഡീഷണൽ ഹിസ്റ്ററി ഡയഗ്രാം വിത്ത് റിഗാർഡ് ടു ദി ക്യാമറ ഇൻ ആർട്ടിസ്റ്റ് ഡേവിഡ് ബുക്ക് ഓഫ് ടൂസ rediscovering the the lost techniques of the old masters was met with controversy. 2001 പഴയ ന്മാര് എസ്പെഷ്യലി സയൻസിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒരുപാട് കോൺട്രവേഴ്സിതാണ് പഴയകാലത്തെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ അപ്പൊ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വരയ്ക്കുന്ന ആൾക്കാരൊക്കെ ഒപ്റ്റിക്കൽ ഡിവൈസ് ഉപയോഗിച്ചിട്ടാ വരച്ചതെന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ചരിത്രം പരിചോദിച്ചപ്പോൾ സ്പെസിഫിക്കലി എൻ അറേഞ്ച്മെന്റ് മിറർ ടു പ്രൊജക്ട് റിയൽ ഇമേജ് അപ്പോ അന്ന് അവർ യൂസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഇമേജ് എന്ന് പറയുന്നത് കോൺഗേവ് ലെൻസ് ആണ് അത് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്

അത് കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് വ്യൂ ചെയ്യുമ്പോൾ അയാൾക്ക് അത് തന്നെ നോക്കി സ്കെച്ച് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാമറ ക്യാമറ ദ ദ നെയിം ഈസ് ഒബ്വിയസ്ലി മച്ച് ലൂസിഡ്ലി ഇന്റൻഡ് എയ്ഡ് ദ ക്യാമറ ഒബ്സ്ക്യൂറ അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഇതിന്റെ പെർട്ടിക്കുലർ പേര് എന്ന് പറയുന്നത് ക്യാമറ ഒബ്സ്ക്യൂറ എന്നാണ് ഇപ്പൊ ചില സ്റ്റുഡിയോ നമുക്ക് തളിപ്പറമ്പിലുള്ള ഒരു സ്റ്റുഡിയോ അതായത് ആ സ്റ്റുഡിയോയുടെ പേര് ഒബ്സ്ക്യൂറ ആണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഒബ്സ്ക്യൂറ എന്ന് പറയുന്നത് ഇവിടുന്ന് വന്നതാണ് ക്യാമറ ലൂസഡിൽ നിന്ന് വന്നതാണ് ദ ക്യാമറ ഔപ്സ്ക്യൂറ ലാറ്റിൻ ഫോർ ഡാർക്ക് ചേമ്പർ അതിന് വേറൊരു പേര് കൂടി ഉണ്ട് അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം ശരിക ഡാർക്ക് ചേമ്പർ എന്നാണ് ക്യാമറ ഓബ്സ്ക്യൂറ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പലതരത്തിലുള്ള ക്യാമറ ഇത് നോക്കൂ മൈക്രോസ്കോപ്പ് ഡെവലപ്പ് പോലെ ഇത് ഇടയ്ക്കിടക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപതിൽ ഇതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതി കൊല്ലത്തിലായിരുന്നു ദെൻ സ്ലോലി വിക്കാൻസ് ചെയ്ത പല തരത്തിലുള്ള ക്യാമറ ലൂസറുകൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ഗോളയിൽ ഒരു ക്യാമറ ലൂസഡർ ഉണ്ട് ഐ ഷാൾ ഷോ ദാറ്റ് ഐഷാൽ ക്യാമറ ലൂസഡ് ആഫ്റ്റർ യു

പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ആംഗിൾ എ ബി സി ആൻഡ് എ ഡി സി ആർ സിക്സ്റ്റി സെവൻ പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ബിസി ഡി ഈസ് വൺ തേർട്ടി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് വൺ തേർട്ടി ഫൈവ് ഡിഗ്രി സോറി ഹെൻസ് ദ റിഫ്ലക്ഷൻസ് ഒക്കർ ത്രൂ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ സോ വെരി ലിറ്റിൽ ഹൈ ലൈറ്റ് ഈസ് ലോസ്റ്റ് സോഭായും അത് ഈ പറയുന്ന ഡിഗ്രിയിൽ അഡ്ജസ്റ്റ് സിക്സ്റ്റി ഫൈവ് പോയിന്റ് ഫൈവ് ഡിഗ്രിയിലും വൺ തേർട്ടി ഫൈവ് ഡിഗ്രിയിലും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇമേജിനെ കറക്റ്റ് ആയിട്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് It is not possible to see straight through a prism, so it is necessary to look at very edge to the paper. The instrument often include a weak negative lens, creating a virtual image of the scene at about the same distance as the drawing surface, so that both can be viewed in good focus simultaneously. ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് കൂടിയാണ് അപ്പാരറ്റസ് കൂടിയാണ് ഈ പറയുന്ന ക്യാമറ ലൂസോ ക്യാമറ ലൂസർ ഇസ് എ ഓപ്റ്റിക്കൽ ഡിവൈസ് യൂസ്ഡ് ഫോർ സീ വ്യൂയിങ് ഒബ്ജക്ട്സ് താങ്ക് യു